നീ നിന്റെ നേതാവിന്റെ അടുത്തേക്കാണോ പോകുന്നത്? അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അയാളോട് പറഞ്ഞേക്ക് ദീപ്തിയെ ജയിലിൽ കയറ്റാൻ അയാൾക്ക് കഴിയില്ലെന്ന്. ജയിലിൽ പോവാൻ ദീപ്തിക്ക് മനസ്സില്ലെന്ന്. ഞാൻ ജീവിക്കും, എന്റെ ഭർത്താവിന്റെ കൂടെ ഇവിടെ ജീവിക്കും. പറഞ്ഞേക്ക് നിന്റെ ആ കള്ള നേതാവിനോട്. സച്ചിനെ റിമാൻഡ് ചെയ്തു, ഇപ്പൊ ജയിലിലാണ് ഉള്ളത്. സച്ചിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനാ. സച്ചിനെ പുറത്തിറക്കാനുള്ള വഴി ഒന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരിയായ ഒരു ഭാര്യ മാത്രോ? ജെനിഫർ, താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ലണ്ടനിലല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുപമ ഡാഡി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്കണം. ഡാഡി വന്നാ സച്ചിന്റെ കാര്യത്തിൽ ഇടപെടും. സച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിക്കോളും. അനുപമ, ഞാനൊരു ബാഡ് ന്യൂസ് പറയാനും കൂടെ വിളിച്ചേ. കൃഷ്ണകുമാർ സാറിന്റെ മോചനം പെട്ടെന്ന് നടക്കില്ല, ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് റിലീസാവുന്ന കരുതിയതാ. കമ്പനിയിലെ ചില തൊഴിലാളികള് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിലെത്തി. അതും കൊടുത്തു തീർത്താലേ ഇറങ്ങാൻ പറ്റൂ. ഇനി കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ളത് എന്റെ ജീവന. ഞാൻ എന്താ ജെനിഫ വേണ്ടത്? എന്റെ ഡാഡിയും ഭർത്താവും ജയിലില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവരെ മോചിപ്പിക്കും? അനുപമ വിഷമിക്കാതെ, കൃഷ്ണകുമാർ സാറിനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിക്കാം. ഉടനെ കഴിയില്ലെന്നേ ഉള്ളൂ. ആഴ്ചകളോ മാസങ്ങളോ അതിന് വേണ്ടി വന്നേക്കാം. അനുപമ സമാധാനമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. ജെനിഫർ മെറിൻ കഥ തുടരാൻ ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലുന്നത് അപകടമാണ്. അവള് കുറച്ച് കരയട്ടെ. ഏതായാലും രണ്ടുപേരും അടുത്തൊന്നും ജയിൽ മോചിതരാവില്ല. എന്റെ കുഞ്ഞ് അമ്മയുടെ തന്നെ തിരിച്ചെത്തിയില്ലേ? ഇനി എന്തിനാ വിഷമിക്കുന്നേ? ഒരു കാര്യത്തിൽ വിശ്വാസമായി, സൂരജ് ഇല്ലെങ്കിലും ഒരു കാര്യത്തിന് ഒരു കുറവില്ലാതെ ഈ വീട് പുലരുമെന്ന്. എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവുന്നുള്ള ആദ്യമായിരുന്നു മുമ്പൊക്കെ എനിക്ക്. ഇനി അത് വേണ്ട. നീ പറഞ്ഞ ശരിയാ. ആരെ ആശ്രയിച്ചല്ല ഈ ലോകം നിൽക്കുന്നത്? തെരുവിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വളർന്നു വരുന്നുണ്ട്. വളരുന്നുണ്ടാവും. എന്നാലും അവരുടെ അച്ഛനും അമ്മയും അവരുടെ കൂടെ ഇല്ലല്ലോ. അവരുടെ സ്നേഹം ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതൊരു കുറവ് തന്നെയല്ലേ കൃഷ്ണേട്ടാ? അതേടോ മോനെ സൂരജേ, നീ ഇല്ലെങ്കിലും ഈ വീട് കഴിഞ്ഞു പോവായിരിക്കും. ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒന്നും മുട്ടുണ്ടാവത്തില്ല. പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ നീ ഞങ്ങൾക്ക് തരുന്ന സ്നേഹമുണ്ടല്ലോ, അത് കിട്ടാതെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ മോനെ കാര്യം? ആരും ഇല്ലെങ്കിലും ആർക്കും ജീവിക്കാൻ കഴിയും. എങ്കിലും ചിലരൊക്കെ കൂടെ ഇല്ലെങ്കിൽ ആ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത്, എന്റെ മക്കളും കൂടെ ഇല്ലെങ്കിൽ ഇതൊരു മരണ വീട് പോലെയാ. എന്നും ഇവിടെ തന്നെ വേണമെന്ന എന്റെ ആഗ്രഹം. പക്ഷെ ഇനി എങ്ങനെ അതിന് കഴിയും? ബേക്കറിയില്ല,
അത് വിറ്റ് തുളച്ചു. റിസോർട്ടിന്റെ പണിയും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തിറങ്ങിയാ തന്നെ ആളുകൾ എന്നെ പരിഹസിക്കില്ലേ? വലിയ സ്വപ്നം കണ്ട് ഒന്നും നേടാതെ പോയ സൂരജ് എന്നും പറഞ്ഞ് അവര് പരിഹസിക്കും. തോറ്റു വരുന്നവന് കൈയടി കിട്ടില്ല, കൂകിയായിരിക്കും സ്വീകരണം. ഈ സൂരജ് ഇപ്പൊ തോറ്റവനാ. മക്കളെ, മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ദേ അവരെന്ത് പറയുമെന്ന് നോക്കി നിന്നാ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരെ പേടിച്ച് എന്റെ കുഞ്ഞ് നാട് വിട്ടു പോകുന്നു വേണ്ട. ഇത് നമ്മുടെ ബേക്കറി വാങ്ങിയ ആളല്ലേ? അതെല്ലോ. ഇനി സൂര്യേട്ടനെ കാണാൻ ആളുകളുടെ നേരെ തന്നെ ഉണ്ടാവും. ഏട്ടനൊന്ന് മാറി നിൽക്കുന്ന നല്ലത്. സൂരജ് എത്തിന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. ഇരിക്കൂ അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഒന്നും വേണ്ട. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അത് പറയാനുണ്ടോ? സൂര്യേട്ടൻ നടത്തുമ്പോഴുള്ള കച്ചവടം ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ. പക്ഷെ ഇപ്പൊ കച്ചവടം കുറവാ. എന്നെ കൊണ്ടേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കതിലെ രാശിയില്ല. അതെ, സൂരജിന്റെ ഭാഗ്യമുള്ള കടയാ. തന്റെ കൈപുണ്യമുള്ള പലഹാരം, തന്റെ പെരുമാറ്റം, അതൊക്കെയാ മുമ്പ് ആ ബേക്കറിയിലേക്ക് ആളുകളെ ആകർഷിച്ചതും നല്ല കച്ചവടം ഉണ്ടായതും. ഞാൻ ഏറ്റെടുത്തതോടെ കച്ചവടമൊക്കെ കുറഞ്ഞു. ശരിക്കും ആ ബേക്കറി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇന്നും അതുവഴി പോകുമ്പോ അറിയാതെയാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും. എന്തോ അത് കാണുമ്പോ കണ്ണു നിറയും. കുടുംബത്തിലെ ഒരാൾ മരിച്ചു പോകുമ്പോ ഉണ്ടാവുന്നൊരു വികാരമില്ലേ, അതാ ഉണ്ടാവുന്നേ. ഞാനേ ഗൾഫിലേക്ക് പോവുക, വിസയൊക്കെ ശരിയായി. സൂരജിന് വേണമെങ്കിൽ ആ ബേക്കറി വാടകയ്ക്ക് എടുക്ക. വിലയ്ക്ക് വാങ്ങണമെങ്കിൽ അതങ്ങനെയാകാം. അങ്ങനെയാണെങ്കിൽ മോനെ, നമുക്ക് ആ ബേക്കറി തിരിച്ചു വാങ്ങിക്കാം. ഇനിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതെ, നിങ്ങൾ ആ ബേക്കറിക്ക് ന്യായമായിട്ടൊരു വില പറ. ഞങ്ങളത് എടുത്തോളാം, അല്ലേ മോനെ? നിങ്ങളോട് ഞാൻ വാങ്ങിച്ച വില അറിയാമല്ലോ. വില പറയാനൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ. എന്തിനാണോ ആലോചിക്കുന്നത്? ഇതൊരു ദൈവനിശ്ചയമാണെന്ന് മാത്രം കരുതിയാ മതി. നിങ്ങളിപ്പോ ചെല്ല്, ഞങ്ങൾ വിളിച്ചോളാം. ഇതിപ്പോ ചടപടയെന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ, അധികം വൈകരുത്. നാളെ തന്നെ ഒരു തീരുമാനം അറിയിക്കണം. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റാരെങ്കിലും സമീപിക്കാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ആ ബേക്കറി തിരികെ വാങ്ങുന്ന നല്ലതെന്നാ എന്റെ അഭിപ്രായം. അയാളുടെ മുന്നിൽ വെച്ച് നമ്മൾ തമ്മിൽ ഒരു വാക്കുതർക്കം വേണ്ട എന്ന് കരുതിയാണ് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇവിടെ ആലോചിക്കാൻ ഒന്നുമില്ല. ആ ബേക്കറി നമുക്ക് വേണ്ട. വാടകയ്ക്കാണെങ്കിലും
വിലക്കാണെങ്കിലും തനിക്ക് എന്താ കാര്യത്തിൽ ഒരു വാശി ബേക്കർ തിരിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അതെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാ എന്നാൽ അതിനേക്കാൾ സന്തോഷം നമ്മുടെ റിസോർട്ട് പണി പൂർത്തിയാക്കുന്നത് തന്നെയല്ലേ ബേക്കറി വിറ്റ് റിസോർട്ട് എന്ന സ്വപ്നത്തിലേക്ക് ഇറങ്ങിയതാ എന്റെ കുഞ്ഞ് കാലിടറി പോയവന് വിധി അവനെ വട്ടം ചുറ്റിച്ച് ഒടുവിൽ അവനെ നമ്മുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഇവൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ തോറ്റുപോയി അവനെന്ന് നാട്ടുകാരുടെ പരിഹാസം കേൾക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ കൂവെന്ന് സ്വന്തം മക്കൾ തോറ്റുപോകുന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ള കാര്യമാ എന്റെ കുഞ്ഞെന്നും വിജയിക്കണം നാട്ടുകാരുടെ മുന്നിൽ എന്നും നെഞ്ചു വിടർത്തി നിൽക്കണം ബേക്കറിക്കാരനായല്ല ഒരു റിസോർട്ടിന്റെ മുതലാളി എന്നറിയപ്പെടണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ റിസോർട്ട് എന്നുള്ള ചിന്തയോട് കൂടി തന്നെ ഒടുവിൽ നമ്മുടെ മകനെ കൊണ്ടു ചെന്ന് എത്തിച്ചത് എവിടാന്നറിയാലോ ഒരുപാട് വഴിപാടുകളുടെയും പ്രാർത്ഥനയുടെയും ഫലമാ അവൻ ഇന്ന് ആരോഗ്യത്തോടെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഇന്നലെ കണ്ട ഒരു സ്വപ്നമാണെന്ന് മാത്രം കരുതി റിസോർട്ടിനെ മറക്കാം നമുക്ക് ഇന്നലെ കണ്ട ഒരു സ്വപ്നമാണെന്ന് മാത്രം കരുതി റിസോർട്ടിനെ മറക്കാം നമുക്ക് അമ്മ അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്തിനാ ഇനി വെറുതെ സൂരജേട്ടൻ എന്താണെന്നും പറയട്ടെ ഒക്കെ സൂരജേട്ടന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക് ഈ അമ്മ എന്ത് പറയുന്നു അത് തന്നെ അവന്റെയും ഇഷ്ടം തറവാട്ടിന്ന് അച്ഛന്റെ ഓഹരി വിറ്റ കാശ് ഉടനെ വാങ്ങുന്നു നമ്മുടെ റിസോർട്ടിന്റെ പണി തുടങ്ങുന്നു ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കും ഉദ്ഘാടനം നടന്നിരിക്കണം എന്റെ കുഞ്ഞ് പരാജയപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അത് നിന്റെ ജീവിതത്തിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും മനസ്സ് നിറഞ്ഞ് നമ്മുടെ കുഞ്ഞ് ചിരിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഇവന്റെ റിസോർട്ട് അവിടെ ഉയരണം വേണ്ട ഇനി ആരും ഇതിലൊരു എതിരെ അഭിപ്രായം പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു റിസോർട്ട് എന്ന എന്റെ മോന്റെ സ്വപ്നം നടക്കും നടത്തിയിരിക്കുക അമ്മ അഞ്ചു മാസങ്ങൾക്കു ശേഷം സ്മൃതി നമുക്ക് ഉച്ചയ്ക്ക് റിസോർട്ട് വരെ പോയാലോ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി നെരുങ്ങല്ലേന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ എടി പെണ്ണ ഒന്നുമില്ലെങ്കിൽ സൂരജേട്ടൻ ഉണ്ടാക്കുന്ന നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും സൂരജേട്ടനെ കുത്തുപാള എടുപ്പിക്കണോ അല്ലേ അല്ലെങ്കിൽ തന്നെ പാവം കുത്തുപാള എടുത്തിരിക്കുക സൂരജേട്ടൻ ഇനി നമ്മളായിട്ട് വീണ്ടും എടുപ്പിക്കണോ നിനക്ക് അറിഞ്ഞൂടെ റിസോർട്ടിൽ താമസിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നും അധികം ആരും ഇല്ല നമ്മള് ചെന്ന് നമുക്ക് വേണ്ടെങ്കിലും സൂരജേട്ടനാ ഗ്യാസ് ഒന്നും ഉണക്കല്ലോ ദേ
കണ്ടില്ലേ, സൂരജേട്ടനെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് എന്ന് രാവിലെ പോണ ആളാ, ഉച്ചക്ക് മുമ്പ് ദേ ഇങ്ങെത്തും. എന്താ കാരണം? അവിടെ ഒരു ഈച്ച പോലും ഇല്ല. ശരിയാവുള്ള പറയുന്നേ, വേണ്ടാത്ത പണിയായി പോയി ഏട്ടൻ കാണിച്ചത്. കോടികൾ ചെലവാക്കി റിസോർട്ട് പണിതു, എന്നിട്ടിപ്പോ എന്തായി? അത് ക്ലച്ച് പിടിക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസം ഒന്നും അവരായില്ലേ, ഇതുവരെ വേണ്ട രീതിയിൽ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ നഷ്ടത്തിൽ എത്ര കാലം മുന്നോട്ട് പോവുന്ന? ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? തുടങ്ങിപ്പോയില്ലേ? ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് സൂര്യചേട്ടനെ സഹായിച്ച് ആ റിസോർട്ട് ഒന്ന് ഉയർത്തിയെടുക്കാൻ നോക്ക്. എങ്ങനെ ഉയർത്തണമെന്ന സ്മൃതി പറയുന്നേ? സൂര്യചേട്ടൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രം ആരും ഉടൻ താമസിക്കണമെന്നും പോകുന്നില്ല. വിദേശത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്ന് ടൂറിസ്റ്റുകൾ വരണം, എങ്കിലേ രക്ഷപ്പെടൂ. ഇതുവരെയായിട്ടും അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഒന്നും റിസോർട്ടിൽ വന്നിട്ടില്ല. വല്ലപ്പോഴും കുറച്ചുപേര് വന്നാലായി. കിട്ടുന്ന കാശ് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂര്യചേട്ടൻ ഒരു പാവ, ഇത്ര വലിയ ബിസിനസ് കൊണ്ടുപോകാനുള്ള സൂത്രമൊന്നും സൂര്യചേട്ടൻ അറിയില്ല. അച്ഛൻ പറഞ്ഞ പോലെ ആ ബേക്കറി തന്നെ വീണ്ടും എടുത്ത് നടത്തിയാ മതിയായിരുന്നു, മര്യാദക്ക് ജീവിച്ച് പോവായിരുന്നു. എന്തായാലും സൂര്യചേട്ടൻ അസുഖം പൂർണ്ണമായിട്ട് മാറിയത് ഭാഗ്യമായി. ജോലിയുള്ള ആരോഗ്യം ഇപ്പൊ ഉണ്ടല്ലോ. ഇനിയിപ്പോ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്ന മുമ്പ് റിസോർട്ട് വിൽക്കുന്ന നല്ലത്. എന്നിട്ട് വല്ല ഗൾഫിലോ മറ്റോ പോണം. അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫുമാർക്ക് ലക്ഷങ്ങളാ ശമ്പളം. സൂര്യചേട്ടൻ അതാ നല്ലത്. അമ്മ അതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ട്. സൂര്യചേട്ടന്റെ സ്വപ്നമായിരുന്നു ആ റിസോർട്ട്, അതിപ്പോ ഇങ്ങനെയും ആയി. പാവ സൂര്യചേട്ടൻ. ആന എടുക്കുന്ന ഭാരം അണ്ണാൻ എടുത്താലേ ഇങ്ങനെ ഇരിക്കും. ഇതെവിടം വരെ പോവെന്ന് കണ്ടറിയ. സുരേഷ് സാർ, സീസൺ തുടങ്ങിയിട്ട് ഒരു മാസം ആകാറായി, ഗസ്റ്റുകളുടെ ഒരു തള്ളിക്കയറ്റം കാണുന്നില്ലല്ലോ. ബിസിനസ് വളരെ ഡള്ളാണ്, നഷ്ടത്തിലാണെന്ന് തന്നെ പറയാം. സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ ജോൺ, നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ശരിയാണ്, എങ്കിലും നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? ക്യാഷ് ബാലൻസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. റോൾ ചെയ്യാൻ അഡീഷണൽ മണി ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. നഷ്ടമാണെങ്കിലും തൽക്കാലം മാനേജ് ചെയ്യാമായിരുന്നു. സാർ സ്റ്റാഫിന് സാലറി എങ്ങനെയോ കൊടുത്തു, അതുകൊണ്ട് തീർന്നില്ലല്ലോ. പിന്നെ എന്തൊക്കെ ചെലവുകൾ കിടക്കുന്നു? ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, മെയിൻ്റനൻസ് ചാർജ്, അങ്ങനെ വേറെയും. റെസ്റ്റോറൻറ്റിലേക്കുള്ള ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ കടമായിട്ടാണ് വാങ്ങിച്ചത്. അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള സമയമായി. അത് ഉടനെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാണക്കേട. എന്ത് ചെയ്യും സാർ? നമുക്ക് നോക്കാം. ഈ മാസം കഴിഞ്ഞു പോകണമെങ്കിൽ ഒരു വൻ തുക കൈനിടേണ്ടി വരും. ഇങ്ങനെ പോയ ബുദ്ധിമുട്ടാണ് സാർ. എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. ജോൺ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, എന്താ ഒരു വഴി ഇവിടെ ആളെ എത്തിക്കാൻ? പരസ്യം കുറവാണ്, നമുക്ക് നെറ്റ് വഴി പരസ്യം ചെയ്യുന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലും ആളുകൾ വേണ്ട രീതിയിൽ എത്താത്തത് പരസ്യത്തിന്റെ കുറവുകൊണ്ട് തന്നെയാ. പത്രത്തിലും ടിവിയിലും റിസോർട്ടിന്റെ പരസ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. പിന്നെ ഹൈവേ സൈഡിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണം. പരസ്യം ഇന്ത്യയിലും പുറത്തും വേണം. അതിനെന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ സ്വീകരിക്കണം.
കേരളം കാണാനെത്തുന്ന ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്ന രീതിയിലുള്ള പരസ്യം വേണം. അതിനൊക്കെ വലിയ പണച്ചെലവുണ്ടാവില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിന് പറ്റില്ല. ജോണിന് അറിയാവുന്നല്ല എന്റെ അവസ്ഥ. അറിയാം സാർ, എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ റിസോർട്ട് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന എന്റെ പേടി. സൂരജന് ഇനി പുതുജീവിതം. ദീപ്തിയുടെ വിജയക്കൊടി പാറി പറക്കുന്നു. പക്ഷേ മൂക്കിനു താഴെ വിഷം പുരണ്ട കള്ളിമുള്ളുകൾ. വിനീതയുടെ പ്രതികാരം പുതിയ വഴിത്തിരിവിലൂടെ തുടരുന്നു. പരസ്പരം ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30.